അറിയണ്ടേ, ഞാൻ എന്റെ പാസ്വേഡ് എടുത്തിട്ട് തുറക്കാൻ നോക്കാട്ടോ. അതുകൊണ്ടാണ് ഓക്കെ, ഇതിലൊരു സെൽഫി എടുക്കാൻ വേണ്ടിട്ടാ പറയണത്. തോറ്റു, സെൽഫി എടുക്കും. ഞാൻ സെൽഫി എടുക്കാനേക്കാളും നല്ലത് ഇവിടെ സെൽഫി എടുക്കണം. സെൽഫിക്ക് നിൽക്കാം. അവനെയല്ലേ എടുക്കണ്ടേ, നമ്മളാണ് എടുക്കേണ്ടത്. എവിടെ ഞങ്ങളെ കാണാനില്ലല്ലോ, നമ്മളെ കണ്ടില്ലേ. കുട്ടി കണ്ണ് കാണാനല്ലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇർക്കൽ എടുത്ത് വെച്ചോടുന്നാ ഷിഫ കണ്ണ് തുറന്നിങ്ങനെ പിടിച്ചേ. ഷിഫ കണ്ണ് തുറന്നു പിടിച്ചേ. ഞാന് ഇന്റർവ്യൂ ചെയ്ത് ക്ഷണിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? ബിരിയാണി ഉച്ചത്തെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അല്ല ഇനിയിപ്പോ അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നോട്ടെ, ഇങ്ങനെ പത്തിരി ചിക്കൻ കറി ഒക്കെ. അല്ല ഇന്റർവ്യൂ ചെയ്യുന്നതിന് ഇപ്പൊ നല്ല സ്വാദിഷ്ടമായ ഫുഡും കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളുടെ റേറ്റിംഗ് കൂടും. അല്ല റേറ്റ് ഒക്കെ നമ്മളെങ്ങനെ പറയാൻ പറ്റുമോ? നമ്മള് സ്നേഹം കൊണ്ട് അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ അതൊന്നും പറ്റില്ലല്ലോ. അതെ അടിപൊളി ഫുഡാണ് കേട്ടോ, അത് പറയേണ്ട വയ്യ. അപ്പൊ ഫുഡും കിട്ടി, ഇവരുടെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റി. അതാണ് ഷേ പറഞ്ഞൊക്കെ തെറ്റി, കറക്റ്റായോ? ആൾക്കാരെയും പരിചയപ്പെടുത്താൻ പോകുമ്പോ അവരാരാണ് എന്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ അധികം നമുക്ക് ഉപകാരപ്രദമാവുന്ന ആൾക്കാരെ വേണം പരിചയപ്പെടുത്താൻ. അപ്പോ നമ്മള് ശരിയാണ്, പല തരത്തിലും ഫേമസ് ആയ ആളുകളുണ്ട്. അപ്പൊ ഇത് അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ അറിയാത്ത ആളായിരിക്കും, പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അറിയാം. എന്റെ തന്നെ ഒരു സുഹൃത്താണ്, സ്കൂളില് സീനിയർ ആയിരുന്നു. പരിചയപ്പെടുത്താൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാരുടെ ലൈഫിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ഓരോ തട്ടിലായിട്ട് നമ്മൾ അവരെ തരംതിരിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു പരിചയപ്പെടുത്തലില് പ്രവാസിയുടെ ഭാര്യയാണ്, രണ്ട് മക്കളെന്നെ നോക്കുന്നു. അപ്പൊ എന്താണ് അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുക എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും ഞാൻ ഒരുപാട് പേരെ കൗൺസിലിംഗിലും പല പ്രശ്നങ്ങളും വരുമ്പോൾ ഒരുപാട് പരാതികളും കാര്യങ്ങളും പറയാറുണ്ട്. അത് കേട്ട് നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഷിഫയോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്തൊരു നന്നായിട്ടാണ് ആ ഒരു പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോ അത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഏതൊരു ആൾക്കും അവരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഷിഫി മോളാണ്. മോളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ മോളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. മോൾ സ്കൂളിലാണെങ്കിലും ക്ലാസ്സും പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഇടയിട്ട് അഡോൾസൻസിന്റെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. ഞാനും അഡോൾസൻസിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ അച്ഛനമ്മമാര് തമ്മിലുള്ള പ്രശ്നം, കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ ഇവിടെ വലിയ പ്രശ്നമില്ലാത്തത്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ അറിയുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. അപ്പൊ ഷിഫയുടെ ഞാൻ ചോദിക്കാൻ പോകുന്നതേ, വളരെ കുഞ്ഞിനായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ എന്താണ് ഷിഫ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഷിഫ കണ്ടെത്തിയ മാർഗങ്ങൾ? എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ ഭർത്താവ്, എന്റെ രണ്ട് മക്കള്, എന്റെ വീട്, ഹസ്ബൻഡിന്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരിത്. പിന്നെ എനിക്ക് അസുഖങ്ങൾ കാര്യങ്ങൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എന്നോടൊപ്പമുണ്ട് എന്നെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും. കാരണം കാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നടക്കാനും എല്ലാവരും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് 3 വർഷം മുമ്പ് സംഭവിച്ചാലും ഇപ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. 5 സർജറി കഴിഞ്ഞതാണ് കാലിന്. അപ്പൊ ഇപ്പോ ആണ് സുഖമായത്, LFലെ രാഹുൽ ഡോക്ടറാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയാക്കി തന്നെ എൻ്റെ കാലം തന്നെ. അപ്പോൾ ഞാൻ പറയണത് എന്താണെങ്കിൽ, ഇവർ 100% എൻ്റെ ഒപ്പം നിന്നത് കൊണ്ടാണ് എനിക്ക് ആ വേദന തന്നെ എനിക്ക് ആശ്വാസമായി എന്ന് പറയാം. എന്ത് തന്നെ സംഭവിച്ചാലും അതിന് പൈസ മുടക്കുന്നതിനാണല്ലോ, അത് നീ നോക്കണ്ട എന്ന് പറയുന്നൊരു ഹസ്ബൻഡ് ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതൽ നമുക്ക് അല്ല നീ ചികിത്സിക്കണ്ട ഇത്ര പൈസയാവും എന്ന് പറഞ്ഞാൽ, എത്ര നാളായി നിന്റെ കാലിനെ ചികിത്സിക്കുന്നു എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ എത്ര വിഷമമുണ്ടാവും. അപ്പൊ നമുക്ക് ആ വേദന ഇരട്ടിയിലിരട്ടിയായി പോവുകയാണ് ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടോ, നമ്മൾ ചില ആളുകള് ഓരോന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യും, എന്നാൽ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്നി പറക്കണ് കാണാറുണ്ട്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അതൊരു ശരിയായ രീതിയല്ല. ഒരു കുടുംബത്തിലുണ്ടാവുന്നതും ഏത് ബന്ധത്തിലും വേണ്ട ഒരു കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളാണല്ലോ ഏറ്റവും വലുത്. ഇവിടുത്തെ ഷിഫയുടെ സന്തോഷം അവരെ ബാധിക്കില്ലേ? ശരിക്കും അപ്പൊ ഷിഫ സന്തോഷമായിട്ടിരിക്കുന്ന വിഷമിക്കുന്നത് ഒരിക്കലും എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അത് മക്കൾക്കാണെങ്കിലും ശരി, അമ്മച്ചി വിഷമിക്കും, ഞാൻ വേദന എടുത്ത് കരയാണെങ്കിൽ പോലും അവരമ്മച്ച് കരയല്ലേ, വിഷമിക്കല്ലേ എന്നൊക്കെ അവര് പറയും.
മനസ്സിലായി. അവരൊപ്പം നിൽക്കുന്നത് കൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത് കൊണ്ടാണ് പകുതി എനിക്ക് ടെൻഷൻ ഇല്ലാതെ, ഒരു രോഗിക്ക് എപ്പോഴും ടെൻഷൻ ഇല്ലാതെ ഇരിക്കലാണ് പകുതി മരുന്നിനേക്കാൾ പകുതി രോഗത്തിന് ശമനം കിട്ടുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോ എന്താന്ന് പറയാം, നമുക്ക് ആ വേദന മറക്കാൻ പറ്റും. കാരണം വേദന ഇപ്പൊ എന്തായാലും ഷിഫയ്ക്കൊരു വേദന ഉണ്ടായാൽ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് മാറാൻ പോകുന്നില്ല, ഇവർക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് മാറാൻ പോകുന്നില്ല, ഷിഫ തന്നെ മരുന്നും കഴിക്കണം, ഷിഫ തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷിഫ ഹാപ്പി ആയിരിക്കുന്നത് തന്നെയാണ് ഷിഫയുടെ ഫാമിലിനെ ബാധിക്കുന്നത് അല്ലെ. ശരിക്കും ഷിഫ, അപ്പൊ സ്വയം നമ്മൾ ഹാപ്പി ആയി നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോ അത് നമ്മുടെ ഫാമിലിനെയും അതൊരു പ്രധാനപ്പെട്ട. പിന്നെന്താണ് ഷിഫ, ഷിഫ എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്? ഒരിക്കലും താരതമ്യം ചെയ്യാത്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ഒരാളേനെയും മുൻനിർത്തി അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് ഒരിക്കലും ഞാന് അങ്ങനത്തെ ഒരു വശം ഞാൻ ചിന്തിക്കാറില്ല. എന്റെ മക്കളോട് പോലും ഞാന് ഒരിക്കലുമോ അവർക്ക് കാറുണ്ട് അതുണ്ട് വീടുണ്ട് ഇങ്ങനൊന്നും പറയാറില്ല. ഇനി മാർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഇത്ര മാർക്ക് മേടിച്ചു, നിനക്ക് എന്തായാലും പറ്റില്ല, നിനക്ക് എന്തൊക്കെ സഹായം, അതൊന്നും ഞാൻ ചോദിക്കില്ല. ഇത്ര മാർക്ക് നിനക്ക് കിട്ടണോ, നിനക്ക് ചിലപ്പോൾ നീ 10 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ടെങ്കിൽ 8 വന്നിട്ടുണ്ടാവും, 8 നിനക്ക് അറിയുന്നുണ്ടാവും, 8 അറിയണത് നിനക്കുണ്ടാവും, 2 ചിലപ്പോൾ നിനക്ക് അറിയാത്താവും, അതുകൊണ്ട് നിന്റെ മാർക്ക് പോയി എന്നേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ അവർ ഇത്ര മാർക്ക് മേടിച്ചു നീ ഇത്ര മാർക്ക്, അങ്ങനെ ഒരിക്കലും ഞാൻ പറയും. മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കാൻ നോക്കിയാൽ നമ്മുടെ സന്തോഷമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. മനസ്സിലായി? ആ പേര് പറഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും കുറ്റപ്പെടുത്താൻ നോക്കിയാൽ ആ മക്കളത് കണ്ടിട്ടാണ് വളരുന്നത്. ഏത് നേരം അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത്, അപ്പൊ ആ കുറ്റം തന്നെയാണ് മക്കള് അച്ഛനിലും കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും മാതാപിതാക്കളുടെ വഴക്ക് കുട്ടികളെ ബാധിക്കും. ഈ എപ്പോഴും അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചിട്ടും, അതായത് ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെ കുറിച്ചിട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലിയിൽ അത് നല്ല കാര്യമല്ല. കാരണം തമാശയില് പലതും പറഞ്ഞു വന്നിരിക്കും. നമ്മളിപ്പോ തമാശ രൂപത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അത് ആ തമാശയുടെ ഇതിലായി തന്നെ ഉൾക്കൊണ്ടു പോകണം. അല്ലാതെ നമ്മൾ ഏത് നേരം ഇങ്ങനെ കുറ്റപ്പെടുത്തി അതൊന്നും ഒരിക്കലും പാടില്ല. കുറ്റപ്പെടുത്തി കണ്ട കുട്ടികളും അച്ഛനും അങ്ങനെ കുറ്റമായിട്ട് തന്നെ കരുത്തുള്ളൂ. ഒരാളുടെ ഫേസ്ബുക്കിലാണോ വാട്സപ്പിലോ ഒക്കെ കണ്ടതാണ് നമ്മള് സ്നേഹം പ്രകടിപ്പിക്കാം. സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മക്കളുണ്ട് അടുത്ത് എന്ന് പറയും. അല്ല, മക്കളുണ്ട്, മക്കളുണ്ടാവുമ്പോൾ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് സ്നേഹം കാണിക്കില്ല എന്നാ തല്ലുകൂടുന്നുണ്ട്, അതിന് അപ്പൊ അതും മക്കള് കാണുന്നതല്ലേ എന്നുള്ള ഒരു ഉദാഹരണം. ഇപ്പോഴും പരസ്പരം സ്നേഹിച്ച് അത് നല്ല കാര്യങ്ങളാണ് കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലേണ്ടത്. അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലാണെങ്കിൽ അത് കാണുമ്പോൾ മക്കൾക്ക് ആ ഒരു ഇത് വേണം. കാരണം എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബമാണ്, അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണല്ലോ. ഏറ്റവും ഒരിക്കലും ആരെയും താരതമ്യം ചെയ്ത് ഞാനൊക്കെ നമ്മളുടെ മുകളിലത്തെ കിടയെന്നല്ല പറയുന്നത്, നമ്മൾ താഴത്തെ കിടയിലുള്ളവരെയാണ് നമ്മളിപ്പോഴും മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എത്രയോ പേര് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. എന്റെ മക്കൾക്ക് ഇവിടെ വരുന്ന എന്റെ എനിക്ക് സഹായിക്കുന്ന അവരെ കണ്ടതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം അവര് വിശപ്പിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതും വിശപ്പ് സഹിച്ച് ഓടി വരുന്നതും, എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, കാരണം വിശപ്പ് കൂടിയിട്ട് തളർന്ന് കിടക്കാണ്. മോള് ചോറെടുത്ത് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം 5 കിടക്കട്ടെ എന്നാ പറയുന്നത്. ഭക്ഷണം മുന്നിൽ ഉണ്ടായിട്ട് പോലും കഴിക്കാൻ പറ്റുന്നില്ല, കാരണം വിശപ്പ് സഹിച്ചിട്ട് അവർക്ക് തളർച്ച വന്നിട്ട് അവർ അങ്ങനെ കിടന്ന് ഒരു 5 ഫാനിന്റെ ചോട്ടിൽ വരുന്ന ഇച്ചിരി വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്ത് എന്നിട്ടാണ് മോള് കൊടുത്ത ഞാൻ കൊടുത്ത ചോറ് അവര് വന്നത്. ഇതൊക്കെ അവര് കണ്ടിട്ടാണ് അവര് മണ്ണ. അപ്പൊ എപ്പോഴും പറയാം നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാർ. സ്വന്തം നമുക്കിപ്പൊ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് എന്തുണ്ട് അവർക്ക് അതുണ്ട് എന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാരാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും നിശ്ചയം. കാരണം ചിലപ്പോ അതൊരു പരീക്ഷണമായിരിക്കും അവർക്ക് അത്രയും കൊടുത്തിട്ടുണ്ടാവുക. അതും കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. കാരണം അവർക്ക് അത്രയും നല്ല പല രീതിയിലാണ് ദൈവം പരീക്ഷിക്കുക. മുതൽ കൊടുത്ത് പരീക്ഷിക്കും, മുതൽ ഇല്ലാതെയും പരീക്ഷിക്കും. അപ്പൊ ഒരിക്കലും അവരത് കണ്ടിട്ട് നമ്മള് ഓ അവർക്ക് അതിന്റെ തന്നെ അവരുടെ വീടിന്റെ ഉള്ളിലുള്ളത് എന്താന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. എങ്ങനെയാണ് ഷിഫയുടെ കുടുംബവും ബന്ധുക്കളൊക്കെ ആയിട്ട്? ഷിഫ എല്ലാവരും നല്ല കണക്കാണ് ഞാൻ അറിയുന്നിടത്തോളം. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് എല്ലാരും ഒരുമിച്ച്? കൂട്ടുകാരായിട്ട് മാത്രമല്ല ഫ്രണ്ട്സിനായിട്ട് അറിയണമെങ്കിലും ഒരുമിച്ച് ആ സന്തോഷമാണ്. ഞങ്ങൾ ആർക്കയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് കൂടും. അവരുടെ ഹൗസ് വാമിംഗ് ആണെങ്കിലും മക്കളുടെ കല്യാണം ആണെങ്കിലും കുട്ടികളുടെ അതായത് അവരുടെ പേരക്കുട്ടികളാണെങ്കിൽ കാണാനും ജനനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും പോവും. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ പോവും ചെയ്യും. ഇനി പോവാൻ പറ്റിയില്ലെങ്കിലും പോവാൻ. ഇപ്പോ എന്റെ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ടാണ് പെട്ടെന്ന് മരണപ്പെട്ടത്. അപ്പൊ പോവാൻ പറ്റുന്നവർക്കൊക്കെ അതിൽ 2-3 പേര് സർജറി കഴിഞ്ഞിരിക്കായിരുന്നു ഞാനും അത്. അപ്പൊ ഞങ്ങൾക്കൊന്നും പോവാൻ പറ്റിയില്ല, പക്ഷെ പോവാൻ പറ്റുന്നവരെല്ലാം അവിടെ എത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ
31 32 വർഷമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിൽക്കുന്നത് കണ്ടിട്ട് ടീച്ചേഴ്സിന് പോലും പലർക്കും അതിശയായിട്ടുണ്ട്. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ ഒരു പലപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കളയുന്ന ആൾക്കാരുണ്ട്, നന്നായി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. നിങ്ങൾ തമ്മിലൊന്നും ഒരിക്കലും വഴക്കേ ഉണ്ടാവാറില്ല? വഴക്കുണ്ടാവാറില്ല എപ്പോഴും തുറന്ന് അങ്ങ് പറയും. അതാണ് വലിയൊരു കാര്യം. ആ തുറന്ന് പറയുന്നതില് ഇനി അത് ഗ്രൂപ്പിലാണെങ്കിലും അത് എങ്ങനെയല്ല അങ്ങനെയാണ് നീ അത് പറയരുത് അങ്ങനെ പറഞ്ഞത് തെറ്റേ, പക്ഷെ അത് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയ ഫ്രണ്ട്സാണ്. അത് വലിയൊരു കാര്യം കേട്ടോ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഫാമിലി ആയിട്ട് തന്നെ അല്ലാട്ട് ഞങ്ങളുടെ മക്കളും ആ അവരുടെ ഫ്രണ്ട്സിന്റെ മക്കളും ഫ്രണ്ട്സ്, പിന്നെ ഹസ്ബൻഡുകളും അവരും തമ്മിലുള്ള ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തുറന്നു പോകും. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. എവിടെയെങ്കിലൊക്കെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് കൂടും, ചിലപ്പോൾ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് കൂടും, ഹസ്ബൻഡിനും വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മക്കളുണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തെന്നു വെച്ചാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഒരു വലയം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര സമാധാനമാണ് പിന്നെ ആ ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി ഗ്രൂപ്പ് പോലെയാണ്. കാരണം എന്തുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം ഉള്ളു തുറന്ന് എല്ലാവരും സംസാരിക്കും. ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. നമ്മള് സന്തോഷം എന്ന് പറഞ്ഞ് തേടി നടക്കേണ്ടതല്ലോ, നമ്മളെ തന്നെയല്ലേ കണ്ടിട്ടുണ്ട്. പണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഒരു സുഗന്ധം തേടി പോകുന്നത് ലാസ്റ്റ് മാനിന്റെ കസ്തൂരിമാന്റെ കസ്തൂരിമാനാണ്. അത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ ആ ഇയറിലൊക്കെ പഠിച്ചവർക്ക് ഓർമ്മയുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, സങ്കടം ഉള്ളിൽ നിന്നാ വരുന്നുണ്ട് എന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ. അതേപോലെ സന്തോഷമായാലും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കടം ഉള്ളിൽ നിന്ന് വരികയാണ്, സന്തോഷം ഉള്ളിൽ നിന്ന് ആർക്കും വരാറില്ല. അതാണ് പ്രശ്നം. സന്തോഷം കൊടുന്ന തരം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് അത് വാങ്ങാൻ കിട്ടില്ല, അവരത് ആരെങ്കിലും കൊടുന്നുതരാൻ വേണ്ടി കാത്തിരിക്കും. ഈ കൊടുന്നുതരാൻ വരുന്ന ആള് വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ പോയി. ഈ പല റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചാടുന്നതും അതുകൊണ്ടാണല്ലോ. പലതും ഈ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് സന്തോഷം കണ്ടെത്താൻ പോവാ ഇതാവാ. എനിക്ക് പറയാനുള്ളത് മക്കള് നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവാതിരിക്കരുത്. എത്ര വലുതായാലും നമ്മൾ നമ്മുടെ മക്കളെ എപ്പോഴും ചേർത്ത് പിടിക്കണം. എത്ര ആയാലും എന്ത് പ്രശ്നമായാലും സാരില്ലടാന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് ഒരു ഹഗ് ചെയ്ത് ഒരു ഉമ്മം കൊടുത്ത്. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മക്കളാണ് നമ്മളെപ്പോഴും. എന്റെ മോന് ഇപ്പൊ 25 വയസ്സായി, എന്തുണ്ടെങ്കിലും അവൻ എന്നോട് തുറന്നു എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാ? കാരണം എല്ലാരും മോനോ മോളോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര കുറുമ്പായിരുന്നു, അവര് ഭയങ്കര മോശമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വന്നു പറഞ്ഞ എന്താ ഷിഫ ചെയ്യാ, വന്നു പറഞ്ഞ ചൂരിലെടുത്തിട്ട് അടിക്കുന്നില്ല, ചൂരിലെടുത്ത് അടിക്കൊന്നുമില്ല. എന്താ മോനെ ഇങ്ങനെ ഒരു ഫോൺ വന്നു, അതിൽ എന്താണ് സത്യം, നിന്റെ പേരിൽ എന്താണ് സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കും. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അവനെയും കൊണ്ട് സ്കൂളിൽ ചെന്ന് അതെന്താണെന്ന്, ഇന്നേരം അങ്ങനൊരു സാഹചര്യം വന്നിട്ടില്ല, വരുത്തിയിട്ടുമില്ല മക്കള് അല്ലെന്തരില്ല. അപ്പൊ എന്ത് ചെയ്യും, എന്താണ് പറ്റിയെന്നുള്ളത് ചോദിക്കും. പ്രിൻസിപ്പാളിന് മുന്നിൽ വെച്ചിട്ടാണെങ്കിലും ടീച്ചേഴ്സിന് മുന്നിൽ വെച്ചിട്ടാണ്. എന്റെ മോനെ ഞാൻ അവിടെ ഒരിക്കലും ഇനി തെറ്റുണ്ടെങ്കിലും ഞാൻ ന്യായീകരിക്കില്ല. ഞാൻ പറയാം അവന്റെ കയ്യിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അതിനി ആവർത്തിക്കാതിരിക്കാൻ ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്താണെന്ന് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അതുപോലെ ഞാൻ അപ്പൊ തന്നെ എന്റെ മോനെ അങ്ങനെ തെറ്റുണ്ട്, എന്റെ മോനെയും കൊണ്ട് തന്നെ ടീച്ചേഴ്സിനോട് പറയും സോറി പറയേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയാണ് ആണെങ്കിൽ എന്നുള്ളത് പറയാണ്. പിന്നെ ഈ മോശം വാക്കുകൾ കുട്ടികളോട് പറയുന്നതിനോട് എന്താണ് അഭിപ്രായം? ഒരിക്കലും മോശം വേർഡുകൾ ബാഡ് വേർഡ് പറയാൻ പാടില്ല കുട്ടികൾ. അത് എവിടുന്നായി വരുന്നതെന്ന് തോന്നിയാൽ ചിലപ്പോൾ അതിപ്പോ ഒരു ജനിക്കുമ്പോൾ ഇവർക്ക് അത് കിട്ടുന്നൊന്നുമില്ലല്ലോ, വളരുമ്പോഴും കിട്ടുന്നില്ല, സ്കൂളൊന്നും പഠിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ പാരന്റ്സ് വീട്ടിൽ ദേഷ്യം വരുമ്പോൾ പറയുന്നതായിരിക്കാം. അല്ല, ഈ ചിലപ്പോ കുട്ടികളെ ചീത്ത പറയണതില്ലേ മോശം വാക്കുകൾ വെച്ചിട്ട്? അച്ഛനമ്മമാര് അതൊരിക്കലും മോശം വേർഡ് വെച്ച്, അതായത് ബാഡ് വേർഡ്സ് വെച്ചിട്ട് ഒരിക്കലും കുട്ടികളെ വഴക്ക് പറയരുത്. എന്നാ പിന്നെ കണ്ണും മൂക്കെന്ന് പറഞ്ഞാ പോരെ, കണ്ണും മൂക്ക് വായ കൈ കാലം എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ആ വേർഡ് മാത്രം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ, അതും നമ്മളുടെ ഇല്ല. അതേപോലൊരു പ്രധാനപ്പെട്ട ഒരു അവയവങ്ങൾ തന്നെയല്ലേ, അതൊരിക്കലും നിങ്ങള് പറയരുത് മക്കളോട്. കാരണം ആ വാക്ക് പറഞ്ഞാൽ അവര് സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്, അറിയാതെ അവര് പെട്ടെന്ന് നാവുമെന്ന് ആ വേർഡ് വന്നു പോകുമ്പോൾ അപ്പൊ നമ്മൾക്കാണ് അതിന്റെ ഒരു കൂട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ആ വേർഡ് കിട്ടിയാൽ പോലും എപ്പോഴും. പിന്നെ ഒരിക്കലും ഒരു കുട്ടിയൊരു തെറ്റ് ചെയ്താൽ അത് പാരന്റ് തലയിൽ ഒരിക്കലും കെട്ടിവെക്കരുത്.
അവന്റെ അച്ഛന്റെയും അമ്മയുടെയും വളർത്തു ദോഷമെന്ന് ഒരിക്കലും. കാരണം ചിലപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് എനിക്കറിയാം, അതേപോലെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ അവരുടെ മക്കളെ വളർത്തുന്നത്. ഇവരൊന്നും എ ബി സി ഡി അറിയാത്തവരായിരിക്കാം ഇതിനെ കുറിച്ചിട്ട്. ആ മകൻ എന്താ ചെയ്യണേ ഏതാ ചെയ്യണമെന്ന് പോലും അറിയാത്തവരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന മാതാവിന് പിതാവിന് എന്തുമാത്രം വിഷമം ഉണ്ടാകുന്നുള്ളത് എപ്പോഴും ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ നടക്കുന്നവര്. കാരണം അവൻ ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ ആൾക്കാരല്ല. നമ്മുടെ മക്കൾ എന്ത് തെറ്റാ, ഞാൻ ഏത് പിള്ളേരെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കൊച്ചിനെ ആകട്ടെ അങ്ങനെ വന്നു പോയല്ലോ പറച്ചവനെ എന്നാ ഞാൻ പറയുള്ളൂ. കുറ്റപ്പെടുത്തരുത്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മാനസിക വിഷമം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. ഞാൻ എപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ മകനാണ് അല്ലെങ്കിൽ എന്റെ മകൾക്കാണ് അവസ്ഥ എങ്കിൽ എന്തായിരിക്കും എന്റെ വിഷമം എന്നാണ് ഞാൻ ചിന്തിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ ഇതിനൊന്നും നിൽക്കരുത്. കാരണം ഒരു ഭാര്യ ഭർത്താവ് ഒരു കുടുംബം അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം എന്താണ്? പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം എന്നുണ്ടെങ്കിലും ഉള്ളു തുറന്ന്. ഇനിയിപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പണ്ടാണ് കത്ത് എഴുതിയിട്ട് എല്ലാം അറിയിക്കേണ്ട കാര്യമുള്ളൂ. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ പലതവണ വിളിക്കുമ്പോൾ മെസ്സേജ് വിടാം. എന്ത് കാര്യമാണെങ്കിലും അത് ഭർത്താവിനോട് പറഞ്ഞിരിക്കണം. കാരണം മൂന്നാമത് ഒരാൾ ആ ഭർത്താവിന്റെ ചേട്ടനെ അറിയിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ പറയുന്നതില് ചിലപ്പോ അത് 100% വിശ്വസിക്കണമെന്നില്ല. എന്തുകൊണ്ട് നീ അന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരും. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. എന്നിട്ട് ആരാ ആ ദിവസം അന്നെന്നുള്ള കാര്യങ്ങൾ എപ്പോഴും രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കണം. പറയുകയാണെങ്കില് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്റെ ഹസ്ബൻഡിനോട് തുറന്നു പറയണ വരെ തുറന്നു പറയണം. അത് എന്ത് തന്നെ ഇപ്പൊ മക്കൾക്ക് അസുഖമാണെങ്കിലും എന്ത് തന്നെ ജീവിതത്തിൽ എന്തായാലും എനിക്കത് പറഞ്ഞിരിക്കണം. അപ്പൊ നമുക്കിനിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതാണ് സാരല്ല എന്നൊരു വാക്ക് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ധൈര്യമാണ് ജീവിതത്തിൽ കിട്ടുന്നത്. അപ്പൊ എന്താണ് അങ്ങനെ ഇങ്ങനെ ഈ അസുഖങ്ങളാണ് അതന്നെ അത് സാരില്ല അതൊക്കെ ചികിത്സിച്ചാൽ മാറും ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ പകുതി അസുഖങ്ങളോട് മാറുകയാണ് അതുകൊണ്ട് വരുന്നത്. ഈ ജോലി ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ സ്ത്രീകള് ഇപ്പൊ ഇപ്പൊ എല്ലാരും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. ജീവിതത്തിൽ സുഖവും സന്തോഷവും എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് വില മേടിച്ച സാധനങ്ങളിലോട് ഇഷ്ടമുള്ളവരായിരിക്കാം, ചില ആൾക്കാർക്ക് പുറമേ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പൊ വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാർക്ക് പുറമേക്ക് പോകണം, അതാണ് അവരുടെ സന്തോഷം എന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തം വീട്ടിലേ നിൽക്കണ്ട, അച്ഛനമ്മയുടെ അടുത്തേ നിൽക്കണ്ട, നമുക്ക് മാറിപ്പോവാ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം തന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു വിവാഹ പരസ്യത്തില് കല്യാണം കഴിക്കാൻ പോകുന്ന വരന് ഒരു കാരണവശാലും വീട്ടിൽ നിർത്താൻ സമ്മതിക്കാത്ത ആളായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ ജീവിതം അങ്ങനെ പോണം. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ വരുന്നത്. സന്തോഷം എന്ന് പറയുന്നത് വേറൊരു ഫാമിലിയിലേക്ക് മാറിപ്പോയി താമസിക്കണം, അതല്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ മാത്രം ജോലി ചെയ്യാം, ഞാനിവിടെ ഇരിക്കാം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, അങ്ങനെ പറയുന്നുണ്ട്. ചില ആൾക്കാർ ഞങ്ങൾ രണ്ടുകൂട്ടരും ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ പല കാറ്റഗറി ആയിട്ടും പറയുന്നവരുണ്ട്. അപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ട് ലെവലാണ് വരുന്നത്. എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടോ? കാരണം എന്താണെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു അച്ഛന്റെ അമ്മയുടെ ഒരു മകനാണ്. നമ്മുടെ ഹസ്ബൻഡ് നമ്മൾക്ക് തരാവുന്ന സ്നേഹം തരുന്നുണ്ട്, പിന്നെ അവർ അവരെ സ്നേഹിച്ചോട്ടെ. പെങ്ങളെ സ്നേഹിക്കേണ്ട രീതിയിൽ പെങ്ങളെ സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം സ്നേഹത്തില് അച്ഛനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണമെന്നില്ല. ഭാര്യയ്ക്ക് കിട്ടുന്ന സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ഇതും ആവശ്യമില്ല. കാരണം എന്താണെങ്കിൽ ഹസ്ബൻഡിന് അച്ഛനും വേണം, അമ്മയും വേണം, ഭാര്യയും വേണം, മക്കളും വേണം, മനസ്സിലായി? അപ്പൊ അവരെ ഒഴിവാക്കുന്ന ഒരിക്കലും നമ്മള് പറയാൻ പാടില്ല. അഭിപ്രായം പിന്നെ ഫാമിലിയുടെ ലൈഫിലെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാളെപ്പോ ഹസ്ബൻഡ് വരികയാണെന്ന് പറഞ്ഞാലും ഹാപ്പി ആണോ? തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ജീവിക്കാൻ. അതൊക്കെ ദൈവത്തിൽ നിന്നാണ്, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു എന്ന് വിശ്വസിക്കുന്ന. എന്റെ ഹസ്ബൻഡ് എന്ത് ജോലി എടുത്താലും അന്തസ്സായിട്ട് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലല്ലേ ഇങ്ങനെ. അല്ലാതെ ഞാൻ നാട്ടുകാരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചിലവിന് കൊണ്ടുവന്നേരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നാട്ടുകാരെ നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നിശ്ചയിക്കേണ്ടത്. നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തരുന്നുണ്ടോ? അത് തന്നെ ജോലി ചെയ്താലും കാരണം മാന്യമായിട്ട് ജോലി ചെയ്ത് ഞങ്ങളെ നോക്കുന്നതിന് ആ ഒരു വാക്കാണ് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരാളെ കക്കാനോ ഒരാളെ ഇതിനോ എന്താണ് ഉപദ്രവിക്കാനോ ഒന്നും ചെന്നിട്ടല്ല പൈസ മേടിച്ചുകൊണ്ടിരുന്ന, അവനവന്റെ ആരോഗ്യം ജോലി ചെയ്ത്. അപ്പോ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഷിഫ. താങ്ക് യു. താങ്ക് യു.